അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ജയിലിലായിരുന്നു, പൂജപ്പുര സെൻട്രൽ ജയിലിൽ. അപ്പോൾ അന്ന് പിന്നെ അതുവരെ ഞങ്ങൾക്ക് അച്ഛനും അമ്മയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ, അച്ഛൻ കുറച്ച് കാലം ഒളിവിലൊക്കെ പോയി, കുറച്ച് കാലം അമ്മ വീട്ട് പുറത്തുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, പക്ഷേ എങ്കിലും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കത്തെഴുതലും ഇടയ്ക്ക് കാണാൻ വരലും ഒക്കെ ഉണ്ടായിരുന്നു. അത് അച്ഛൻ വന്നില്ല, അമ്മ. അത് പക്ഷേ അടിയന്തരാവസ്ഥ ആയപ്പോഴേക്കും അതിന് വലിയ സ്ട്രിക്റ്റായി, കാണാനൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ അവർ ജയിലിന് കത്തയച്ചാൽ അമ്മയൊക്കെ മിസ്സയ പ്രകാരം പിടിക്കുകയും അമ്മേനെ അച്ഛനെയൊക്കെ മിസ പ്രകാരം പിടിക്കുകയും പിന്നെ അവർ കത്തുകൾ അവിടുത്തെ വെൽഫെയർ ഓഫീസർ വഴിക്ക് ഇവിടുത്തെ വെൽഫെയർ ഓഫീസർക്ക് എടുത്ത് കിട്ടിയിട്ട് അവരാണ് കത്ത് തരിക. ഈ കത്തുകൾ പാസ് ചെയ്യുമ്പോൾ ഒക്കെ പ്രശ്നം. പിന്നെ ഏറ്റവും ആദ്യം ഉണ്ടായത് ഞാൻ പൈസ കൊടുത്ത് പത്രങ്ങൾ വാങ്ങുമായിരുന്നു. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള ചില പത്രങ്ങൾ, മലയാളം പത്രമല്ല വാങ്ങിയിട്ടുണ്ട്, ഇതിനുണ്ട് മലയാള പത്രം അവിടെ കിട്ടാറുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ പത്രങ്ങളിൽ കറുപ്പടിച്ച് എഡിറ്റോറിയൽ ഭാഗം, അന്നൊക്കെ ഇവർ ഫ്രണ്ട് പേജിലാണ് എഡിറ്റോറിയൽ ഇടൽ, ആ ഫ്രണ്ട് പേജിൽ കറുപ്പടിച്ചിട്ട് ആണ് പത്രങ്ങൾ പലപ്പോഴും വരാറുള്ളത്. പിന്നെ പല ന്യൂസുകളും നോക്കി കറുപ്പടിച്ച് കറുപ്പടിച്ച് ഇങ്ങനെ, അതായത് ഒരു സഫോക്കേറ്റിംഗ് അന്തരീക്ഷം ജയിലിലും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇവരായിട്ടൊന്നും ബന്ധവും കിട്ടുന്നില്ല, പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ടായി. പിന്നെ ഇങ്ങനെ പത്രങ്ങളും ഇങ്ങനെ വരിക, അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് മാനസികമായിട്ട് ടെൻഷനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആൾക്കാരായിട്ട് എന്നെ ഒറ്റയ്ക്ക് ഇട്ടിരിക്കുകയാണല്ലോ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒറ്റയ്ക്ക് റൂമിലാണ്, ജയിൽ വാർഡന്മാരാണ്, വനിതാ സ്ത്രീ വാർഡന്മാരുണ്ടല്ലോ, അവരുടെ റൂമിൻ്റെ അടുത്താണ് ഞാൻ താമസം, എൻ്റെ റൂമാണ്. അപ്പോൾ എൻ്റെ റൂം അവരുടെ റൂമും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ജയിലിലെ മറ്റൊരു പുള്ളികൾക്കും എന്നെ ബന്ധപ്പെടാനോ സംസാരിക്കാനോ ഒന്നും കഴിയില്ല, അതൊരു വശത്ത്. അതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല, അതിന് എനിക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാർൾ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ അപ്പോഴാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വീട്ടുകാർ, വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധം തന്നെ ഇല്ലാണ്ടായപ്പം, പിന്നെ പത്രങ്ങളിലും വാർത്തകളൊന്നും വരാതെ ആയപ്പം ടെൻഷനായി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒരു നെയ്ത്ത് ശാല പോലെ ഉണ്ട് ജയിലിനകത്ത്, സ്ത്രീകൾ അതായത് ജീവപര്യന്ത തടവൊക്കെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 8 വർഷം തടവ് അങ്ങനെ കിട്ടുമല്ലോ, ശിക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ എന്നുള്ള രീതിയിലൊരു നെയ്ത്ത് ശാല ഉണ്ടായിരുന്നു, ഒരു നെയ്ത്ത് ടീച്ചറും വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഡിമാൻഡ് ചെയ്തു എനിക്ക് ഇവിടെ ഈ നെയ്ത്ത് ശാലയിൽ പണിയെടുക്കണമെന്ന്, എന്നാൽ കുറച്ച് ആൾക്കാരെ കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അവസാനം അവർ സമ്മതിച്ചു, അല്ലെങ്കിൽ ഞാൻ നെയ്യാൻ പോയി തുടങ്ങി. നെയ്ത്ത് ഞാൻ പഠിച്ചു, പക്ഷേ മറ്റൊരൊക്കെ മത്സരിച്ചിട്ടാണ്, കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പൈസ ഉണ്ട്, ചിലവ് കൂലിയൊക്കെ ഉണ്ട്, ഇപ്പോൾ പൈസേൻ്റെ അത്യാവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ മെല്ലെ 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 ചെയ്യുള്ളൂ. അങ്ങനെ അവിടെ ഒരു ഏതാണ്ട് ഒരു കൊല്ലത്തോളം നെയ്ത്തുശാലയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചറൊക്കെ ആയിട്ട് ഞാൻ നല്ല ബന്ധമായി, നല്ലൊരു സ്നേഹമുള്ള ടീച്ചറായിരുന്നു. പിന്നെ ഈ ജയിൽ വാർഡർമാർ സ്നേഹമില്ലായിട്ടല്ല സ്ത്രീകൾ, എന്നാലും അവർ പലപ്പോഴും റഫാണ് എന്നോട്, മറ്റൊരു അവരോടും ഇണ്ടാൻ പാടില്ല, വിളിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി, ഒരു തടവുകാരിയുടെ മകളാണ്, അവളിങ്ങനെ കളിക്കുക, കുട്ടികളല്ലേ കളിക്കില്ലേ, അവർ ആ വരാതെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. അങ്ങനെ ഞാനോ അവളോട് സ്നേഹമൊക്കെ കാണിച്ചപ്പം ഈ കുട്ടി ഓടി ഒരു ദിവസത്തേക്ക് വന്നു, ഒരു 3 വയസ്സ്, നല്ലൊരു ചബ്ബി മോള്, നല്ല ചിരിയും കളിയൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ അവളോട് പിന്നെ അവളെ ലാളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പം ജയിൽവാർഡർ ഉണ്ടായിരുന്നു, അവരെ ഒരൊറ്റ അടി കുട്ടിക്ക് കൊടുത്തു. അതാണ് അവർ ചെയ്യുക, എനിക്ക് തരില്ല, എന്നെ ആരാ എന്നോട് ആരാ സംസാരിക്കാൻ വന്നു വെച്ചാൽ അവർക്ക് ഈ കുട്ടിക്ക് മുഖത്ത് ഇങ്ങനെ കൊടുത്ത കണ്ടെനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഞാൻ അവരോട് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ അത് ഒക്കെ എൻ്റെ മനസ്സ് മാനസികമായിട്ട് വല്ലാതെ ബാധിച്ചു. പിന്നീട് എന്തായെന്ന് വെച്ചാൽ ഈ ഇത് ടെൻഷൻസ് എല്ലാം കൂടി, ഈ നെയ്ത്തിൻ്റെ ഒരു എഫേർട്ടും ഉണ്ട്, എല്ലാം കൂടി ചേർന്നിട്ട് ഞാൻ വല്ലാതെ മെലിഞ്ഞു, എല്ലാം കൊട്ടുപോയി, ഇവിടെയൊക്കെ ഇങ്ങനെ കുഴി പോലെയായി.
വല്ലാതെ മെഞ്ഞ് എന്ത് അവർ പാലും മുട്ടയൊക്കെ തന്നിട്ടും ഞാൻ നന്നാവുന്നില്ല. പിന്നെ അങ്ങനെ ഏതാണ്ട് 2 വർഷം ആണല്ലോ അപ്പം നിന്നത് ഈ അടിയന്തരാവസ്ഥ. അത് ഇന്ദിരാഗാന്ധി പോയി മൊറാജിദേശായിയൊക്കെ വന്ന സമയത്തൊക്കെ ഞാൻ വല്ലാതെ ടയേർഡായ അവസ്ഥയിലാണ്. അപ്പോഴേക്കും അച്ഛനും അമ്മയും പുറത്ത് വന്നു എന്നറിഞ്ഞു. അങ്ങനെ അപ്പം പിന്നെ മാനസികമായിട്ട് ഒരു ടെൻഷൻ കുറഞ്ഞു തുടങ്ങി. പിന്നെ അതായത് പിന്നെ ജയിൽ തടവ് വരെ വിട്ടയക്കുന്ന പ്രക്രിയ മൊറാജി ദേശായി തുടങ്ങി. അതിനുശേഷം പിന്നെ ഇവിടെ കേരളത്തിലും ആൻ്റണി സർക്കാർ ഞങ്ങളെ വിട്ടയക്കണം എന്നുള്ള പുൽപ്പള്ളി. അപ്പോൾ പിന്നെ ആ അന്തരീക്ഷമാകെ മാറി. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഇതിൻ്റെ അകത്ത് ഭയങ്കരമായ സഫക്കേഷൻ. ഇനി ഒരിക്കലും നമ്മൾ പുറത്തിറങ്ങൂല എന്നുള്ളൊരു ഫീലിങ്ങിലാണ് ഈ അടിയന്തരാവസ്ഥയിൽ കിടന്നത്. ഈ ഇന്ദിരാഗാന്ധിയുടെ ഭരണം എത്ര കാലം നിൽക്കും നമുക്കതൊന്നും അറിയില്ലല്ലോ. ഒരുപാട് പ്രസ്ഥാനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, ഇതൊന്നും നമ്മൾ അറിയിക്കുന്നുമില്ല. എന്തെങ്കിലും വാർത്തകൾ വരാറില്ല. പിന്നെ നമുക്ക് കേൾക്കുന്ന റേഡിയോ ന്യൂസാണ്. റേഡിയോ ന്യൂസ് അവിടുന്ന് വെച്ച് തരുന്ന AR-ൻ്റെ അതിൽ അവർ പറഞ്ഞ ഗവൺമെൻറ് പറയുന്ന വാർത്തകളല്ലേ വരുള്ളൂ. അങ്ങനെ വല്ലാത്തൊരു ഭീകരാവസ്ഥ ആ 2 കൊല്ലം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ ആ അതിൻ്റെ മറ്റൊരു രൂപമാണ്. ഇപ്പം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തെങ്കിലും നമ്മൾ എതിര് പറഞ്ഞു കഴിഞ്ഞാൽ ED-ആണോ വരിക, അല്ല UAP-ആണോ വരിക, നമുക്കറിയാൻ പറ്റില്ല. ആരൊക്കെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരിക എന്നുള്ളത്. പിന്നെ കേരളമായതുകൊണ്ട് കുറച്ചുകൂടി സേഫാണെന്നൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. കേരളത്തിൽ ഇതൊക്കെ പറയാനുള്ള ഒരു എന്താ പറയുക കോപ്പുണ്ട്. പക്ഷേ ഈയിടെ അത് പറഞ്ഞതിൻ്റെ പേരിലൊരു ജേർണലിസ്റ്റിനെ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായല്ലോ. അപ്പം കേരള ഗവൺമെൻറ്റും ആ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ വളരെ അൺപോപ്പുലർ ആവും, അത് ഉറപ്പാണ്. പക്ഷേ കേരളത്തിൽ പൊതുവേ പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയ ചർച്ചയ്ക്കും അല്ലെങ്കിൽ എതിരഭിപ്രായം പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം BJP അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഇവിടെ അത്ര സ്ട്രോങ് അല്ല. സ്ട്രോങ് അല്ലാന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയി വരികയാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളത് ഇത്രയൊക്കെ അടിത്തറ അവരുണ്ടാക്കിയിട്ടും കേരളത്തിൽ ഒരു സീറ്റ് പോലും അവർക്ക് ഈ അസംബ്ലി ഇതിൽ കിട്ടിയില്ലല്ലോ. അതുപോലെ ഇപ്പോൾ കർണാടകയിലുണ്ടായ പരാജയം, ഇവർക്കുള്ള പരാജയം മോദിക്കും അമിത്ഷായും അതൊക്കെ പോസിറ്റീവ് സൈൻസാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കേരളത്തിൽ പറയാൻ പറ്റുന്ന അത്ര പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ പറയാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞ സവർണ ഹിന്ദുത്വത്തിൻ്റെ ഭരണം, ഫാഷിസം, അത് വളരെ പച്ചയായിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓപ്പണായിട്ട് രസമായിട്ടല്ല. അപ്പോൾ അതിന് അടിയന്തരാവസ്ഥ എന്നല്ല പറയുക, ഫാഷിസ്റ്റ് ഭരണം തന്നെയാണ് പറയുക. അതാണിപ്പം ഒരു ഡെമോക്രസി എന്ന് പേരിനേ ഉള്ളൂ.